നമസ്കാരം. ട്യൂബ്ലൈറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണ ട്യൂബ്ലൈറ്റ് നിങ്ങളുടെ ശ്രദ്ധയും പരിഗണനയും തിരുവനന്തപുരം ജില്ലയിലെ കടലോര ഗ്രാമമായ പൂന്തുറയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതിനു കാരണം രണ്ട് വീഡിയോ ദൃശ്യങ്ങളാണ്. ജൂലൈ 10-ാം തീയതി ആരോഗ്യ പ്രവർത്തകരെ പൂന്തുറയിലെ ജനത തടഞ്ഞുവെച്ചതായും 12-ാം തീയതി ഇതേ ജനത പൂക്കൾ വിതറി അവരെ സ്വീകരിച്ചതുമായ രണ്ട് വീഡിയോ ദൃശ്യങ്ങൾ. ഉത്തരവാദിത്തപ്പെട്ടവർ തടഞ്ഞുവെക്കലിന് പിന്നിൽ വർഗീയ അജണ്ടയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. കഥയ്ക്ക് പിന്നിലെ യഥാർത്ഥ കഥ എന്തായിരുന്നു? തിരുവനന്തപുരം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന കടലോര ഗ്രാമം ഭൂരിഭാഗം ആളുകളും മത്സ്യത്തൊഴിലാളികളാണ്. പണ്ടേ തന്നെ കേരളത്തിലെ സാംക്രമിക രോഗങ്ങൾ വളരെ വേഗം പടർന്നു പിടിച്ച ഇടം. ഏത് കടലോര ഗ്രാമവും പോലെ ഇല്ലായ്മകൾ ഒത്തിരിയുള്ള ഇടം. അതുകൊണ്ട് തന്നെ ജനം തിങ്ങിപ്പാർക്കുന്ന ഇവിടം സൂപ്പർ സ്പ്രെഡ് ആയതിൽ അസ്വാഭാവികത ഒന്നുമില്ല. നമ്മളുൾപ്പെടെയുള്ള സംവിധാനം അതിനെ നേരിട്ട രീതിയാണ് പാളിയത്. അല്ലാതെ അതിനു പിന്നിൽ വർഗീയ അജണ്ടയൊന്നുമില്ല സാംസ്കാരിക കേരളമേ. ആന്റിജൻ പരിശോധനയിൽ ഒത്തിരി മനുഷ്യർക്ക് രോഗം ബാധിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞു. എന്നാൽ അവരെ ക്വാറന്റൈനിലാക്കുന്നത് മുതൽ അവിടം ലോക്ക്ഡൗൺ ആക്കുന്നതുവരെ ഒത്തിരി കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ നമ്മൾക്കും നമ്മുടെ ഭരണകൂടത്തിനും പിഴവുകൾ വന്നു. നാം അവരെ നേരിട്ട രീതി ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും ചേർന്നതല്ലായിരുന്നു. കമാൻഡോകളുടെ റൂട്ട് മാർച്ചും ഭീഷണിപ്പെടുത്തുന്ന അനൗൺസ്മെൻറ്റുകളും കൃത്യമായി നടത്തി. എന്നാൽ ആ ജനതയെ വിശ്വാസത്തിലെടുത്ത് അവരെ മനസ്സിലാക്കുവാനോ അവരുടെ ദൈനംദിന ജീവിതത്തിലെ ആവശ്യങ്ങൾ ഉറപ്പാക്കുവാനോ നാം അമ്പേ പരാജയപ്പെട്ടു. ജീവിതം കൂടുതൽ ദുഷ്കരമായപ്പോൾ 10-ാം തീയതി അവർ തെരുവിലിറങ്ങി. ആരോഗ്യ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തിയതിൽ ഞങ്ങൾക്കും ഖേദമുണ്ട്. ഓക്കി ദുരിതകാലത്തും നാം ഇതിന് സമാനമായ കാഴ്ചകൾ കണ്ടതാണ് എന്ന് മറന്നുകൂടാ. ന്യായമായ അവകാശങ്ങൾക്ക് ഭരണകൂടം മുഖം തിരിച്ചു നിന്നപ്പോൾ, തീരുമാനങ്ങൾ എടുക്കുവാൻ താമസം നേരിട്ടപ്പോൾ ഈ ജനത അന്നും തെരുവിലിറങ്ങി. അന്ന് നമ്മുടെ ഭരണകർത്താക്കളെ അവർ കൃത്യമായി ലോക്ക് ചെയ്തു ന്യായമായ അവകാശങ്ങൾ അവർക്ക് നടത്തിക്കിട്ടുവാനായിട്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ വീഡിയോ ദൃശ്യങ്ങൾ കണ്ട് ഈ തീരദേശ ജനതയ്ക്ക് കേരളത്തോടൊരു സാമൂഹിക പ്രതിബദ്ധതയും ഇല്ല എന്ന ആരോപണം പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ആരോപണങ്ങൾക്കൊരു ചെറിയ ഓർമ്മപ്പെടുത്തൽ അനിവാര്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നി. 2 വർഷം മുൻപാണ് കേട്ടോ കേരളത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ ദൈവം കൈവിട്ടോ എന്ന് തോന്നിയ നാളുകൾ. കുത്തൊഴുക്കിൽപ്പെട്ട തോണി പോലെ കരയിലെ ജീവിതങ്ങൾ ഉലഞ്ഞപ്പോൾ പടിഞ്ഞാറ് പ്രത്യാശയുടെ വിളക്കുമരങ്ങൾ തെളിഞ്ഞു. അന്ന് നാം അവരെ കേരളത്തിൻ്റെ നാവികസേന എന്ന് വിളിച്ചു. അവരുടെ ജീവനും ജീവന ഉപാധിയും നമുക്കായി മാറ്റിവെച്ചു. അവരുടെ മുതുകുകളിൽ നാം ചവിട്ടിക്കേറി. അവരുടെ കൈകളിലൂടെ നാം സുരക്ഷിത തീരങ്ങൾ അണഞ്ഞു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ഭരണ സംവിധാനവും രക്ഷാപ്രവർത്തകരും പകച്ചു നിന്നപ്പോൾ ഇവരാണ് മുന്നോട്ട് വന്നത്. ഇപ്പോൾ നാം അംഗീകരിച്ചില്ലെങ്കിലും അതാണ് യാഥാർത്ഥ്യവും. അന്ന് നമ്മെ സഹായിക്കുവാൻ ആദ്യം വന്ന ജനതയിൽ പൂന്തുറക്കാരുമുണ്ടായിരുന്നു. ഇപ്പോൾ നാടിനോട് പ്രതിബദ്ധത ഇല്ല എന്ന് നാം പറയുന്ന ഈ ജനത, നാടിനോടുള്ള പ്രതിബദ്ധതയൊക്കെ ലാഭം നോക്കാതെ അവർ പണ്ടേ തെളിയിച്ചതാണ്. ഇനി നമ്മുടെ സർട്ടിഫിക്കറ്റൊന്നും അവർക്കു വേണ്ട. 10-ാം തീയതിയിലെ പ്രതിഷേധങ്ങൾ അവരിലുണ്ടാക്കിയ മാറ്റങ്ങൾ ചെറുതല്ല. പാൽവണ്ടിയും പച്ചക്കറി വണ്ടിയും പൂന്തുറയിലേക്ക് വന്നു തുടങ്ങി. തൊട്ടടുത്ത സ്കൂളുകളിൽ ക്വാറന്റൈൻ സംവിധാനം ഒരുങ്ങി. 12-ാം തീയതി പൂക്കൾ വിതറിയാണ് ആരോഗ്യ പ്രവർത്തകരെ അവർ സ്വീകരിച്ചത്. ഇന്നോളം മനുഷ്യൻ അഭിമുഖീകരിക്കാത്ത ഒരു വ്യാധിക്കെതിരെ നാം പോരാടുകയാണ്. ഇപ്പോഴും ലോകത്തിന് കൃത്യമായ ധാരണയൊന്നുമില്ല എങ്ങനെ ഇതിനെ അതിജീവിക്കാമെന്ന്. അതുകൊണ്ട് തന്നെ പോരായ്മകളും വീഴ്ചകളും സ്വാഭാവികമാണ്. എങ്കിലും ജാഗ്രതയോടെ കുറവുകളെ നമുക്ക് പരിഹരിക്കാം, ഒപ്പം ജനതകളെ വിശ്വാസത്തിലെടുക്കാനും. കേരളത്തിൻ്റെ നാവികസേനയോട് ഒരു നാളിലും തീരാത്ത കടപ്പാടാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടിനുള്ളത് എന്നൊരു ഓർമ്മപ്പെടുത്തലും. ഓർമ്മകളെ സ്നേഹത്തിൻ്റെ തൂവാല കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കണം, അല്ലെങ്കിൽ മറവിയുടെ മാറാലയിൽ അത് മറഞ്ഞുപോകും. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സബ്സ്ക്രിപ്ഷനിലൂടെയും ഷെയറിലൂടെയും ഒക്കെ ട്യൂബ്ലൈറ്റിനെ ഒന്ന് മിന്നിച്ചേക്കണേ. നന്ദി, നമസ്കാരം.